Hello children, I hope you all have heard this sound before. Alle, idu nammal eppalum raathri kekkunna oru ochchaan alle. This is the insect that is making that sound and its name in English is cricket. Ini nammal padikkan povanathu oru poem aanu. The ant and the cricket. Appo ee poem vannu oru Aesop's fables nu arnittu oru collection of stories and poems undu. ആ സ്റ്റോറീസൊക്കെ എഴുതിയ ആളാരാണ് അസോപ്പാണ്. ഹീ ഈസ് എ ഗ്രീക്ക് പേഴ്സൺ ആൻഡ് ഹീ വാസ് എ സ്ലേവ് ആക്ച്വലി ആൻഡ് ഹീ യൂസ് ടു ടെൽ ലോട്ട്സ് ഓഫ് സ്റ്റോറീസ് ആൻഡ് ഹിസ് സ്റ്റോറീസ് ഓൾവേസ് ഹാഡ് സം മീനിങ് ഇൻ ആക്ച്വൽ ലൈഫ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ കളക്ഷൻസ് ഓഫ് സ്റ്റോറീസ് ഉണ്ട് അസോപ്സിൻ്റെ. അതിൽ നിന്ന് എടുത്ത ഒരു പോം ആണിത്. അപ്പോൾ അസോപ്സിൻ്റെ സ്റ്റോറീസിനെ വി ഓൾസോ സേ അസോപ്സ് ഫേബിൾസ്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം വാട്ട് ഈസ് എ ഫേബിൾ. A fable is a story often with animals as characters that convey a moral. ഇപ്പോൾ ഏസോപ്പ് എന്തെങ്കിലും ഒരു മോറൽ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് കഥകൾ പറയുമായിരുന്നു. ആ കഥകളിലെ കഥാപാത്രങ്ങളൊക്കെ അനിമൽസ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ കഥകൾ വിച്ച് ഗിവ്സ് യു എ മെസ്സേജ് ആൻഡ് ദ ക്യാരക്ടേഴ്സ് ഇൻ ദറ്റ് സ്റ്റോറി ആർ അനിമൽസ്, സച്ച് സ്റ്റോറീസ് ആർ കോൾഡ് ആസ് ഫേബിൾസ്. This poem about an ant and a cricket contains an idea of far-reaching significance which is as true of a four-legged cricket as of a two-legged one. അപ്പോൾ ഈ പോമിൽ ഒരു ആൻറ്റ് ആൻഡ് ക്രിക്കറ്റിൻ്റെ കഥയാണ്. അപ്പോൾ ഇതിൽ പറയാൻ ഒരു ആൻറ്റ് ആൻഡ് ക്രിക്കറ്റിൻ്റെ മാത്രമല്ല, അത് ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഓൾസോ. ദാറ്റ് വി വിൽ സീ വെൻ വി ഗോ ത്രൂ ദ പോം ആൻഡ് വി വിൽ ഓൾസോ നോ അബൌട്ട് ദീസ് ടു ലെഗ് വൺസ് ഹൂ ആർ ദ ടു ലെഗ് ക്രിക്കറ്റ്സ് ദാറ്റ് ഓൾസോ വിൽ കം ടു നോ. സോ ലെറ്റ് എസ് ബിഗിൻ വിത്ത് ദ പോം. എ സില്ലി യങ് ക്രിക്കറ്റ് അക്കസ്റ്റംഡ് ടു സിംഗ് Through the warm sunny months of gay summer and spring, began to complain when he found that at home his cupboard was empty and winter has come. Not a crumb to be found on the snow-covered ground, not a flower could he see, not a leaf on a tree. Oh, what will become, says the cricket of me. So this first stanza of the poem is talking about the cricket. അപ്പോൾ ഇറ്റ് സെയിങ് ഇറ്റ് വാസ് എ സില്ലി യങ് ക്രിക്കറ്റ് അക്കസ്റ്റംഡ് ടു സിംഗ്. അക്കസ്റ്റംഡ് ടു സിംഗ് മീൻസ് കണ്ടിന്യൂസ്ലി യൂസ് ടു സിംഗ്. അപ്പോൾ നിങ്ങൾ ഈ ക്രിക്കറ്റ് നോക്കുമ്പോൾ ഏത് നേരവും ഈ ഒച്ച ഉണ്ടാക്കുന്നതല്ലേ നമ്മൾ കേൾക്കണേ. അപ്പോൾ സോ ദ പോയറ്റ് ഇസ് സെയിങ് ഇറ്റ് ഈസ് ഹിസ് ഹാബിറ്റ് ഈസ് ഓൾവേസ് സിംഗിങ്. ബട്ട് ദെൻ ചിൽഡ്രൻ, ഫോർ യുവർ ഇൻഫർമേഷൻ ലെറ്റ് മീ ടെൽ യു, ഓൺലി ദ മെയിൽ ക്രിക്കറ്റ്സ് ക്യാൻ മേക്ക് ദറ്റ് സൗണ്ട്. ഓക്കെ, ക്രിക്കറ്റ്സിലും മെയിൽ ഫീമെയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മെയിൽ ക്രിക്കറ്റ് വന്ന് ഫീമെയിൽസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിങ്സിനെ റബ്ബ് ചെയ്തിട്ടുണ്ടാക്കുന്ന സൗണ്ടാണത്. നമ്മൾ ഈ രാത്രി കേൾക്കുന്ന, ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ച ആ സൗണ്ട്, ആ വിങ്സിനെ റബ്ബ് ചെയ്തിട്ടുണ്ടാക്കുന്ന ആ സൗണ്ടാണത്. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് പോയം ദ പോയറ്റ് ഇസ് സെയിങ് ദാറ്റ് അവർ ക്രിക്കറ്റ് ഈസ് സോ സില്ലി ആൻഡ് ഹീ സോ യൂസ് ടു സിംഗിങ് ഓൾ ടൈം. Through the warm sunny months of gay summer and spring, happy summer and spring, every the time that was happy, and so he is saying gay summer and spring, all through that time, sunny months, nalla warm nalla climate okkulla samayathu, what he was doing, he was fully singing all the time. Began to complain when he found that at home his cupboard was empty and winter has come. അപ്പം ഹീ ഈസ് ജസ്റ്റ് സ്പെൻഡിങ് ഹിസ് ഡേയ്സ് അവേ ആൻഡ് ഹീ ഈസ് ജസ്റ്റ് സിംഗിങ് ഹിസ് ഡേയ്സ് അവേ ആൻഡ് ദെൻ വാട്ട് ഹീ ഫൈൻഡ്സ് ദറ്റ് വിൻറ്റർ ഈസ് ഓൾസോ അപ്രോച്ചിങ് ആൻഡ് ഹിസ് കബർഡ് ഇസ് ടോട്ടലി എംപ്റ്റി. സോ മേ ബി ഹീ ഈസ് കീപ്പിംഗ് ഹിസ് ഫുഡ് ഇൻ ദ കബർഡ് ആൻഡ് ദെൻ ഈസ് ഈറ്റിംഗ് ഓൺ ഇറ്റ് ആൻഡ് നോട്ട് എവൻ എ സിംഗിൾ ക്രംബ് ഇസ് ലെഫ്റ്റ് മീൻസ് നത്തിങ് ഈസ് ലെഫ്റ്റ്. ഓക്കെ, ക്രംബ് വി യൂസ് യൂഷ്വലി സേ എ പീസ് ഓഫ് സ്മോൾ പീസ് ഓഫ് ബ്രെഡ്. ഓക്കെ, ബ്രെഡ് ക്രംബ്സ്. അപ്പോൾ നത്തിങ് ഈസ് ദെയർ ഇൻ ഹിസ് കബർഡ്. ഒന്നും കഴിക്കാനൊന്നും ക്രിക്കറ്റിൻ്റെ അടുത്ത് ബാക്കി ഉണ്ടായില്ല എന്ന് പറയുന്നത്. നോട്ട് എ ഫ്ലവർ ഹി കുഡ് സീ, നോട്ട് എ ലീഫ് ഓൺ എ ട്രീ. അപ്പോൾ വിൻ്റർ വന്നാൽ എന്താവും, എല്ലാം ഫ്ലവേഴ്സൊക്കെ ഡ്രോപ്പ് ആയിപ്പോവും, ലീവ്സൊക്കെ ഷെഡാവും അല്ലേ. അപ്പോൾ ഈ വിൻ്റർ വരുമ്പം ഇപ്പം നമ്മൾ കേരള എന്ന് വെച്ച് നമ്മൾക്കത് തീരെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്താ വെച്ചാൽ വി ഓൾവേസ് ഹാവ് എ ഹോട്ട് ഹ്യൂമിഡ് ക്ലൈമറ്റ്. ഇതർ ഇറ്റ് ഈസ് റെയിനിങ് ഓർ ഇറ്റ് ഈസ് ടു ഹോട്ട് അല്ലേ. ഒരു വിൻ്റർ ക്ലൈമറ്റ് നമ്മൾ എക്സ്പീരിയൻസ് അത്ര ചെയ്തിട്ടുണ്ടാവില്ല. ഈ മഴയൊക്കെ പെയ്യുമ്പം തണുപ്പുണ്ടാവും, ആ തണുപ്പ് വേറെ, ഈ വിൻ്ററിൻ്റെ തണുപ്പ് വേറെയാണ്. ഓക്കെ, ഈ വിൻ്റർ മാസങ്ങളൊക്കെ നമുക്കൊരു മഞ്ഞൊക്കെ കാണും, പക്ഷേ ആ തണുപ്പല്ല. നമ്മൾ ഈ വേറെ കൺട്രീസ് അപ്പോൾ
యూరోపియన్ కంట్రీస్ని పట్టిట్టు ఒక పరిమ అవడత వింటర్లో యాక్చువల్లీ స్నోఫాల్ అండ్ యూరోపియన్ కంట్రీస్ లేకుండా పోండా కొరచ నార్త్ ఇండియాలోకి పోయేతనే ఇన్ కాశ్మీర్ అండ్ ఆల్ దాట్ ఈవెన్ ఇన్ ఢిల్లీ బాంబే ఓకే ఈ ఏరియాస్లోకి ఛత్తీస్గఢ్ ఆ నార్థన్ సైడ్స్లో പിന്നെ ബോംബെ ആ സൈഡിലൊക്കെ ഈ വിൻ്റേഴ്സ് നല്ല ഒരു ചിൽഡ് വിൻ്റേഴ്സാവും ഇപ്പോൾ ബോംബെയിലൊക്കെ സ്നോഫാൾ ഒന്നും ഉണ്ടാവില്ല ബട്ട് ദെൻ ഇൻ നോർത്തേൺ സൈഡ്സ് ലൈക്ക് ഹിമാലയാസ് ആൻഡ് ഓൾ സ്നോഫാൾസ് ഓൾസോ ഹക്ക ബട്ട് ഡ്യൂറിംഗ് ദാറ്റ് ടൈം വാട്ട് ഹാപ്പൻസ് ഓൾ ദാറ്റ് ഫ്ലവേഴ്സ് ആർ ഷെഡ് ദർ ആർ നോ ലീവ്സ് ഓൺ ദ ട്രീസ് ഓക്കെ ട്രീസിൻ്റെ മേലൊക്കെ സ്നോ തങ്ങി നിൽക്കും അങ്ങനത്തെ ഒരു കാലഘട്ടമായിരിക്കും വിൻ്റർ സീസണിൽ അപ്പം ഭക്ഷണം ഈ ഇൻസെക്ട്സിനൊക്കെ ഭക്ഷണം കിട്ടാൻ കുറച്ച് പ്രയാസമുള്ള ഒരു സമയമാണത് അപ്പോൾ യൂഷ്വലി ഇൻസെക്ട്സ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സമ്മർ ടൈമിലാവും നമ്മുടെ വീട്ടിലൊക്കെ കൂടുതൽ ആൻഡ്സൊക്കെ നമുക്ക് കാണാം അല്ലെ ഫുൾ ടൈം അവിടെയും ഇവിടെയൊക്കെ ആൻഡ്സ് കാണുന്നത് സമ്മർ ടൈമിലാവും അതേപോലെ വിൻ്റർ സീസൺ ഉണ്ടാവുമ്പം അവിടെ ആൻഡ്സൊക്കെ നമുക്ക് ശരിക്കും കാണാം ആൻഡ്സ് പെട്ടെന്നൊരു ഡിസപ്പിയർ ആയ മാതിരി അപ്പോൾ ഈ വിൻ്റർ സീസണിൽ അവർക്ക് ഫുഡ് കിട്ടാത്തൊരവസ്ഥ ആവുന്നത് കൊണ്ട് വാട്ട് ദേ വിൽ ഡു ദേ വിൽ സ്റ്റോർ ഓക്കെ ദേ വിൽ ഫൈൻഡ് ഫുഡ് ആൻഡ് സ്റ്റോർ ഫുഡ് ഫോർ ദ വിൻ്റേഴ്സ് ആൻഡ് വിൻ്റേഴ്സ് ദേ ഗോ ഫോർ റെസ്റ്റിംഗ് ഓക്കെ വിൻ്റർ സീസണിൽ അവർക്ക് വേണ്ടിയിട്ട് ഷെൽട്ടറൊക്കെ റെഡി ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുക ചെയ്യുക വിൻ്റർ സീസണിൽ പക്ഷേ നമ്മൾ ക്രിക്കറ്റ് എന്താ ചെയ്തത് ഫുഡൊന്നും കളക്ട് ചെയ്തിട്ടില്ല അവൻക്ക് താമസിക്കാനുള്ള സ്ഥലം ഒന്നും റെഡി ചെയ്തിട്ടില്ല But then what he is saying, winter is coming and there is nothing to eat, not even a crumb in his cupboard. There is no flower or no leaf anywhere. Appa, the cricket is now becoming tensed. Oh, what will become, says the cricket of me. Appa, enda avan pone. At last, by starvation and famine made bold, all dripping with wet and all trembling with cold, away he set off to a miserly ant. To see if to keep him alive he would grant him shelter from rain and a mouthful of grain. He wished only to borrow, he did repay it tomorrow. If not, he must die of starvation and sorrow. അപ്പോൾ ഈ വേഴ്സസിൽ പറയുന്നത് എന്താ കബോർഡൊക്കെ കാലിയായി ഭക്ഷണമൊന്നുമില്ല അപ്പോൾ ഭയങ്കര വിശപ്പും സ്റ്റാർവേഷനായി വിശപ്പായി പോയി ഫെമൈൻ മീൻസ് ദർ ഇസ് നോ ഫുഡ് ഭക്ഷണമൊന്നും കിട്ടാത്ത ഒരു കാലഘട്ടത്തിനാണ് ഫെമൈൻ എന്ന് പറയാം അപ്പോൾ ഇവൻ്റെ ലൈഫിൽ ഇപ്പോൾ ആ സിറ്റുവേഷനാണ് ഒന്നും കഴിക്കാനില്ല ഒരു ഫെമൈനാണ് അപ്പോൾ സ്റ്റാർവേഷനായി ഫെമൈനായി അപ്പോൾ ഹീ ബിക്കേം ആക്ച്വലി ബോൾഡ് മീൻസ് അവൻക്ക് സ്ട്രെങ്ത് ഒരു കാരണം കിട്ടി ആൻ്റിൻ്റെ അടുത്തേക്ക് പോകാനുള്ള കാരണം കിട്ടി ദാറ്റ് ഈസ് ഹീ ഈസ് നത്തിങ് ഹാസ് നത്തിങ് ടു ഈറ്റ് ഓൾ ഡ്രിപ്പിംഗ് വിത്ത് വെറ്റ് ഇപ്പോൾ ഈ മഞ്ഞൊക്കെ നമ്മൾ മേത്ത് വീഴുമ്പോൾ നമ്മൾ ഒരു വെറ്റായി പോകുമല്ലോ സോ ദ പോയറ്റ് ഈസ് സേയിങ് ദാറ്റ് ഹീ വാസ് ഡ്രിപ്പിംഗ് വിത്ത് വെറ്റ് ആൻഡ് ഓൾ ട്രെംബ്ലിംഗ് വിത്ത് കോൾഡ് അപ്പോൾ വിൻ്റർ സീസണിൽ ഒരു കോമൺ സിറ്റുവേഷനാണ് അത് അവേ ഹി സെറ്റ് ഓഫ് ടു എ മിസർലി ആൻറ്റ് അപ്പോൾ അവൻ അങ്ങനെ ധൈര്യമൊക്കെ കൊണ്ടുവന്ന് ആ ആൻറ്റിൻ്റെ അടുത്തേക്ക് പോയി ടു സീ ഇഫ് ടു കീപ് ഹിം അലൈവ് ഹി വുഡ് ഗ്രാൻറ്റ് അത് അവൻ പോയി നോക്കുന്നത് എന്താണ് ചിലപ്പം ആ ആൻറ്റ് എന്തെങ്കിലും സഹായിച്ചാലോ ഞാൻ അവിടെ എത്തിയിട്ട് എന്നെ ചോദിച്ചു നോക്കിയാൽ ചിലപ്പോൾ അവൻ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും തരാനെങ്കിലോ ഗ്രാൻറ്റ് മീൻസ് എനിക്ക് എന്തെങ്കിലും ആ ആൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടാൻ സാധ്യത ഉണ്ടോ ഹിം ഷെൽട്ടർ ഫ്രം റെയിൻ ആൻഡ് എ മൗത്ത് ഫുൾ ഓഫ് ഗ്രെയിൻ അപ്പോൾ ഇവൻ എന്താ ചോദിക്കാൻ പോയത് ഒരു മഴയത്തു നിന്ന് ഒരു ഷെൽട്ടർ ഓക്കെ ഈ മഞ്ഞും മഴയും നിന്ന് രക്ഷപ്പെടാൻ ഈ വിൻ്റർ സീസണിൽ രക്ഷപ്പെടാൻ ഒരു ഷെൽട്ടർ ആൻഡ് തരാമോ ആൻഡ് എ മൗത്ത് ഫുൾ ഓഫ് ഗ്രെയിൻ കഴിക്കാൻ എന്തെങ്കിലും ഗ്രെയിൻ തരാൻ പറ്റുമോ ആൻറ്റിന് ഹി വിഷ്ഡ് ഓൺലി ടു ബോറോ ഹി ഡിഡ് റീപേ ഇറ്റ് ടുമോറോ അപ്പോൾ അവൻ പറയുന്ന എന്താ അവൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് ചോദിക്കുകയല്ല ബോറോ ചെയ്യാൻ കടം വാങ്ങാൻ നാളെ നല്ല ദിവസം വരുമ്പോൾ അവൻ തീർച്ചയായിട്ടും അത് ആൻറ്റിന് തിരിച്ചു കൊടുക്കും അതാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഓക്കെ ഒരു ബോറോ ചെയ്യുന്ന കടം വാങ്ങുന്ന ഉദ്ദേശത്തിലാണ് അവൻ ആൻറ്റിനോട് ചോദിക്കുന്നത് ഇഫ് നോട്ട് ഹി മസ്റ്റ് ഡൈ ഓഫ് സ്റ്റാർവേഷൻ ആൻഡ് സോറോ ഇത് അവൻക്ക് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവൻ വിഷമം കൊണ്ടും അവൻ വിശപ്പ് കൊണ്ടും പിന്നെ സാഡ്നെസ് സോറോ കൊണ്ടും ചാവും അപ്പോൾ അവൻ ആൻറ്റിനോട് ചോദിക്കാൻ എനിക്ക് കുറച്ച് ഷെൽട്ടർ തരുമോ എനിക്ക് കുറച്ച് കഴിക്കാൻ ഭക്ഷണം തരുമോ ഞാൻ കടമ ചോദിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും ഞാനത് റിട്ടേൺ ചെയ്തിരിക്കും അപ്പം ഇത് നീ ചെയ്തില്ലെങ്കിൽ ഞാൻ ശരിക്കും ചത്തുപോകും അങ്ങനെ ഈ ക്രിക്കറ്റ് ആൻറ്റിനോട് പറയാൻ Says the ant to the cricket, I am your servant and friend, but we ants never borrow, we ants never lend.
അപ്പോൾ ഈ ആൻറ്റ് പറയാണ് ക്രിക്കറ്റിനോട്, ആ ശരി പറയൂ പറയൂ, ഞാൻ നിങ്ങളെ സെർവൻ്റ് ആണ്. ഓ ക്രിക്കറ്റ്, വി ആർ യുവർ സെർവൻ്റ് ആൻഡ് വി ആർ യുവർ ഫ്രണ്ട് ഓൾസോ. പക്ഷേ നമ്മൾ ആൻസ് അല്ലോ, ഒരിക്കലും കടം കൊടുക്കൂല്ല, കടം വാങ്ങൂല്ല. ഓക്കെ, വി നെവർ ബോറോ മീൻസ് നമ്മൾ കടം വാങ്ങൂല്ല, ആൻഡ് വി നെവർ ലെൻഡ്, കടം കൊടുക്കൂല. അപ്പോൾ കടം വാങ്ങാൻ പോണതെന്നാ പറയുക ബോറോ, ആൻഡ് കടം നമ്മൾ കൊടുക്കുന്ന ആളെന്നാ പറയുക ലെൻഡ്, ഹി ഈസ് ലെൻഡിങ് ദ മണി. അപ്പോൾ കടം കൊടുക്കുന്ന ആൾ. അപ്പോൾ ഈ ആൻസർ പറയുക ഞങ്ങൾ ബോറോയും ചെയ്യൂല കൊടുക്കൂല, അത് ആദ്യമേ പറഞ്ഞു വെച്ച്. ഓക്കെ, പിന്നെ അവർ ചോദിക്കുകയാണ് ക്രിക്കറ്റിനോട്, ബട്ട് ടെൽ മി ഡിയർ ക്രിക്കറ്റ്, ഡിഡ് യു ലേ നത്തിങ് ബൈ വെൻ ദ വെദർ വാസ് വാം ഫോർ ദ ക്രിക്കറ്റ് നോട്ട് ഐ. അപ്പോൾ അവർ ചോദിക്കാൻ ക്രിക്കറ്റിനോട്, നീ എന്ത് ഒന്നും സേവ് ചെയ്തിട്ടില്ല, ഡിഡ് യു ലേ നത്തിങ് ബൈ മീൻസ് ഡിഡ് യു നോട്ട് സേവ് എനിത്തിങ് വെൻ ദ വെദർ വാസ് വാം, നല്ല വാം വെതറൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ നീ എന്താ ഒന്നും സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ആൻസിനൊക്കെ ഈ വാം വെതറിൽ എന്താണ് പണി, കുറേ ആൻസ് വന്ന് അവരുടെ ഷെൽട്ടറിനെ നല്ല റെഡി ആക്കും, നല്ല റിപ്പയർ വർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചെയ്ത് വെക്കും, മറ്റേ ആൻസൊക്കെ പോയി കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഇവർക്ക് അതിശയം, അത്രയും കുറേ സമയം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ നീ ഒന്നും ചെയ്തില്ലേന്ന് ചോദിക്കാണ് ക്രിക്കറ്റിനോട്. വെൻ ദ വെദർ വാസ് വാം കോത്ത് ദ ക്രിക്കറ്റ് നോട്ട് ഐ. കോത്ത് മീൻസ് സെഡ്. അപ്പോൾ ഇതൊരു ഏൻഷ്യൻറ്റ് ഇംഗ്ലീഷ് യൂസേജ് ആണ്, കോത്ത് ദ ക്രിക്കറ്റ് നോട്ട് ഐ, ഇല്ല ഞാൻ ചെയ്തിട്ടില്ല. നൗ ഹി ഈസ് ഗോയിങ് ടു സേ ദ റീസൺ വൈ ഹി ഡിഡ് നോട്ട്. മൈ ഹാർട്ട് വാസ് സോ ലൈറ്റ് ദാറ്റ് ഐ സാങ് ഡേ ആൻഡ് നൈറ്റ് ഫോർ ഓൾ നേച്ചർ ലുക്ക് ഗേ. യു സാങ് സർ യു സേ, ഗോ ദെൻ സേസ് ദ ആൻഡ് ആൻഡ് ഡാൻസ് ദ വിൻറ്റർ അവേ. അപ്പോൾ ഹീ ഈസ് ഗിവിങ് ദ എക്സ്പ്ലനേഷൻ, നോ ഞാൻ ഒന്നും സേമിച്ച് വെച്ചിട്ടില്ല, മൈ ഹാർട്ട് വാസ് സോ ലൈറ്റ്. അത്രയും നല്ലൊരു വെതർ, ഒരു നല്ല വാം കണ്ടീഷൻസ് ആകുമ്പോൾ എനിക്ക് മനസ്സ് ഇത്ര റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്ത്, ഐ വാസ് ഫീലിംഗ് സോ ലൈറ്റ് ദാറ്റ് ഐ സാങ് ഓൾ ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ ഞാൻ ഫുൾ ടൈം പാട്ട് പാടി ഇങ്ങനെ സമയം തീർത്ത്, ഫോർ ഓൾ നേച്ചർ ലുക്ക് ഗേ. അപ്പോൾ അവൻ പറയാം, ഫുൾ ഈ നേച്ചർ തന്നെ ഒരു ഹാപ്പി മൂഡിലായിരുന്നു, അപ്പോൾ ഞാനും ഒരു ഹാപ്പി മൂഡിലായി ഫുള്ള് പാട്ട് പാടി എൻജോയ് ചെയ്തെന്ന് ക്രിക്കറ്റ് പറയാൻ. യു സാങ് സോ യു സേ. അപ്പോൾ ആൻറ്റ് ചോദിക്കാൻ, ഓഹോ നിങ്ങളങ്ങനെ പാട്ട് പാടിയിട്ട് സമ്മേഴ്സൊക്കെ തീർത്തല്ലോ, എന്നാൽ നിങ്ങൾ ഡാൻസ് ആടിയിട്ട് വിൻറ്റേഴ്സൊക്കെ തീർത്തോളി. അത്ര ഷാർപ്പ് ആൻസറാണ് ആൻസ് കൊടുത്തത് അല്ലേ. യു സാങ് സോ യു സേ, ഗോ ദെൻ സേസ് ദ ആൻഡ് ഡാൻസ് ദ വിൻറ്റർ അവേ. അല്ലേ, സമ്മർ ഹി സ്പെൻഡ് ബൈ സിംഗിങ് അവേ, സോ വിൻറ്റർ യു ഗോ ആൻഡ് സ്പെൻഡ് ബൈ ഡാൻസിങ് അവേ. അതൊരു അഡ്വൈസ് ആണ് ആൻസ് അവർക്ക് അവൻക്ക് കൊടുത്ത്, മീൻസ് ദേ ആർ നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് ഹിം ഔട്ട്. ഓക്കെ, ഇപ്പോൾ ഈ ആൻറ്റിൻ്റെ റെസ്പോൺസ് വെച്ചിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്. വാട്ട് ഇൻ യുവർ ഒപ്പീനിയൻ, ഈ ആൻറ്റ് ചെയ്തത് ശരിയാണോ എന്ന്. ഇപ്പോൾ ആൻറ്റ് എന്താ പറഞ്ഞത് അവനോട്, ഗോ ആൻഡ് ഡാൻസ് യുവർ വിൻറ്റർ അവേ, മീൻസ് ദേ ആർ നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് ഹിം അറ്റ് ഓൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ആൻറ്റ് കുറച്ച് ശരിക്കും മൈസർ എന്നാണല്ലേ, ഇത്രയും വെച്ചിട്ട് ഇത്രയും സ്റ്റോക്ക് ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുറച്ച് ഗ്രെയിൻസും ഒരു കുറച്ച് ഷെൽട്ടറൊക്കെ ആൻറ്റിന് കൊടുത്തൂടായിരുന്നു അവനക്ക്, അങ്ങനെ ഒരു തോട്ടും വരാം. അപ്പോൾ ഇങ്ങനത്തെ അതിനോണ്ടാണ് പോയിട്ട് ആൻറ്റിന് മൈസർലി ആൻറ്റ് എന്ന് പറയുന്നത് അല്ല, അത്രയും ഒരു മൈസർലി ബിഹേവിയറാണ് ആൻറ്റ് കാണിക്കുന്നത്. മൈസർ മീൻസ് പിശുക്കൻ, മൈസർ മീൻസ് പിശുക്കൻ, അവൻ്റെ അടുത്തുള്ളത് ഷെയർ ചെയ്യാൻ മടി കാണിക്കുന്ന ഒരു ബിഹേവിയർ. അപ്പോൾ ഈ ആൻറ്റ് ചെയ്തത് ശരിയാണോ ചോദിച്ചാൽ ടു ഒപ്പീനിയൻസ് ആർ പോസിബിൾ. ഓക്കെ, വൺ ഒപ്പീനിയൻ യു ക്യാൻ സേ നോ ദ ആൻറ്റ് ഹാസ് ഡൺ സംതിങ് റിയലി റോങ് ആൻഡ് ദ ക്രിക്കറ്റ് ഈസ് ഇൻ സച്ച് എ പുവർ കണ്ടീഷൻ ദറ്റ് ഇഫ് യു ഡോണ്ട് ഗിവ് ഹിം ഫുഡ് ഹി ഈസ് ഗോയിങ് ടു ഡൈ. സോ ദ ആൻസ് കുഡ് ഹാവ് ഷോൺ സം മേഴ്സി, നോ ദാറ്റ് ഈസ് വൺ ഒപ്പീനിയൻ. Second opinion, yes, yes, ant, what it has done is exactly what should be done. Because now if the ant gives the cricket food, next time he is surely not going to prepare him for the winters. Next time what he is going to do, he is going to be so taking it for granted that, okay, I can sing through all the summers and during the winters I can take shelter with the ants. അപ്പോൾ അതൊരു ബാഡ് തിങ് ആണ് ആൻറ്റ് ചെയ്തത് ശരിയാണെന്ന്. സോ ദിസ് ഈസ് അപ് ടു യു. ഓക്കെ, എനിത്തിങ് യു ക്യാൻ റൈറ്റ്. ദസ് എൻഡിങ് ഹി ഹേസ്റ്റ്ലി ലിഫ്റ്റഡ് ദ വിക്കറ്റ് ആൻഡ് ഔട്ട് ഓഫ് ദ ഡോർ ടേൺ ദ പുവർ ലിറ്റിൽ ക്രിക്കറ്റ്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആൻറ്റ് അവനെ പുറത്താക്കി അല്ലേ. ലിഫ്റ്റഡ് ദ വിക്കറ്റ് മീൻസ് വിക്കറ്റ് എടുത്തു എന്ന് പറയല്ലേ, അങ്ങനെ ഒരു വിക്കറ്റ് എടുത്തു മീൻസ് അവനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ആൻഡ് ഔട്ട് ഓഫ് ദ ഡോർ ടേൺ ദ പുവർ ലിറ്റിൽ ക്രിക്കറ്റ്, എന്നിട്ട് ആ ക്രിക്കറ്റിന് ആൻസ് അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഫോക്സ് കോൾ ദിസ് എ ഫേബിൾ, ഐ വാറന്റ് ഇറ്റ് ട്രൂ. സം ക്രിക്കറ്റ്സ് ഹാവ് ഫോർ ലെഗ്സ് ആൻഡ് സം ഹാവ് ടു.
അപ്പോൾ ഫോക്സ് മീൻസ് അതർ പീപ്പിൾ അല്ലേ, എല്ലാവരും ആൾക്കാർ എന്താ പറയുക, ഇതൊരു ഫേബിൾ ആണെന്ന്. ഫേബിൾ മീൻസ് ആ വെറും ഇൻസെക്ട്സിനെ വെച്ച് പറഞ്ഞൊരു കഥ ഉണ്ടാക്കി പറഞ്ഞൊരു കഥ ആണെന്ന്. ഐ വാറന്റ് ഇറ്റ് ട്രൂ. ഇപ്പോൾ ഈ പോയറ്റ് പറയാണ്, ഏസോപ്പ് പറയാണ്, ഞാൻ ഗ്യാരണ്ടി കൊടുക്കുക ഇത് ശരിയെന്നാണ്. സം ക്രിക്കറ്റ്സ് ഹാവ് ഫോർ ലെഗ്സ് ആൻഡ് സം ഹാവ് ടു. ചില ക്രിക്കറ്റ്സിന് നാല് കാലുണ്ടാവും, പക്ഷെ ചില ടൂ ലെഗ്ഡ് ക്രിക്കറ്റ്സ് ഉണ്ടാവും. അതാണ് നമ്മൾ ഈ പോം വായിക്കുന്നതിന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഹാവ് യു സീൻ ടൂ ലെഗ്ഡ് ക്രിക്കറ്റ്സ്. അപ്പോൾ ഈ ടൂ ലെഗ്ഡ് ക്രിക്കറ്റ്സ് ആരാണ്, ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ടു ദോസ് ലേസി പീപ്പിൾ ഔട്ട് ദെയർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമ്മൾ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഓക്കെ, ആ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ജൂൺ മാസം സ്കൂൾ തുടങ്ങുമ്പം തന്നെ അറിയാം അല്ലേ, ഒരു മിനിമം ടു മന്ത്സ് കഴിഞ്ഞാൽ ഒരു പീരിയോഡിക് ടെസ്റ്റ് ഉണ്ടാവും. ദി ഓൾ നോ ദാറ്റ്. ഓക്കെ, ആൻഡ് എവ്രി ഡേ ടൈം ടേബിൾ ഈസ് ദെയർ. ക്ലാസ് വൈസ് ഓൾ ടീച്ചേഴ്സ് ഓൾ സബ്ജക്ട്സ് പോർഷൻ ഇസ് സ്ലോലി ബീങ് ടേക്കൺ അപ്പ്. അപ്പോൾ ഈ ആൻറ്റ് മോഡൽ കുട്ടികളുണ്ടാവില്ല, അവരെന്താക്കും, ഡെയിലി പഠിപ്പിക്കുമ്പം അത് അന്നൊരു ഹാഫ് ആൻ അവർ, ഇന്ന് ടീച്ചർ പഠിപ്പിക്കുമ്പം അത് ഫ്രഷ് ആണ് മൈൻഡിൽ. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്താൽ നമുക്കത് ബൈ ഹാർട്ട് ആക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഹാഫ് ആൻ അവറോ വൺ അവറോ സ്പെൻഡ് ചെയ്തിട്ട് അത് പഠിച്ച് വെക്കും. പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് റിവൈസും ചെയ്യും. അങ്ങനെ അവരത് ടീച്ചറിൻ്റെ കൂടെ തന്നെ ടീച്ചർ റിവിഷൻ എടുക്കുമ്പോൾ അവരും പഠിച്ച് റെഡിയായി നിൽക്കും. പിന്നെ എക്സാം വരുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ എക്സാമിന് പോയി അപ്പിയർ ചെയ്ത് എക്സാമിൽ നല്ല മാർക്കിലൂടെ പാസ്സാവും ചെയ്യും. പക്ഷേ ഈ ക്രിക്കറ്റ് മോഡൽ കുട്ടികൾ എന്താക്കും, ഫസ്റ്റ് സ്കൂൾ തുടങ്ങി, ഇപ്പോൾ തുടങ്ങിയിട്ടില്ലല്ലോ ടീച്ചർ, ഒരു ചാപ്റ്ററെങ്കിലും കയ്യട്ടെ എന്നിട്ട് നമുക്ക് തുടങ്ങാം, ആ ആറ്റിറ്റ്യൂഡാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അറിയാം, ഓക്കെ ടു മന്ത്സ് കഴിഞ്ഞാൽ എക്സാമാണ്, ഒരു മന്ത് കഴിഞ്ഞ് ഇനി അടുത്ത മന്തിൽ എക്സാമാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആ ഫസ്റ്റ് എക്സാമിൻ്റെ ഡേറ്റൊക്കെ വരട്ടെ എന്നിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ടീച്ചേഴ്സ് പറയും, ഓക്കെ സെക്കൻഡ് വീക്കിൽ എക്സാം തുടങ്ങാൻ പോകണ്ട കേട്ടോ, അപ്പോൾ ഡേറ്റ്സൊക്കെ ഒരു ഏകദേശം കിട്ടി. അപ്പോൾ ആ കുട്ടികൾ എന്താ പറയുക, ഒന്നൊരു ടൈം ടേബിൾ വന്നോട്ടെ, ഒരു പിടുത്തം കിട്ടില്ല എവിടെ നിന്ന് തുടങ്ങണം, ടൈം ടേബിൾ വന്നാൽ ഞാൻ ഉഷാറായിട്ട് പഠിച്ചോല എന്നറിയും. അപ്പോൾ ആ ടൈം ടേബിൾ വരാൻ വേണ്ടി കാത്തിക്കും. പിന്നെ ടൈം ടേബിൾ വരും. ഓക്കെ, ആ പിന്നെ ടൈം ടേബിൾ നോക്കൊരു വൺ ഒരു ഫൈവ് സിക്സ് ഡേയ്സ് മുന്നേ തന്നെ ടീച്ചേഴ്സ് തരും. അപ്പോഴാണ് ഈ ഒരു ബോധോദയം വരാം. ടൈം ടേബിൾ വന്നതിൻ്റെ ശേഷം ബുക്ക് തുറന്ന് നോക്കുമ്പം ഇത്രയും പോർഷൻസ് ഉണ്ട്, ഇത്രയും കുറച്ച് സമയമുണ്ട്, അന്ന് ടീച്ചർ പഠിപ്പിച്ചത് ഇന്ന് ഓർമ്മയില്ല. അപ്പോൾ എന്താക്കും, ഫുള്ളെടുത്ത് ഒറ്റയടിക്ക് പഠിക്കാൻ നോക്കുക, എല്ലാ സബ്ജക്ട്സ്, ഈ സബ്ജക്റ്റ് പറ്റില്ല, അടുത്ത സബ്ജക്ട് അതും പറ്റില്ല, ഇതും പറ്റില്ല. പിന്നെ നമ്മൾ പഠിക്കുന്ന കുട്ടികളോടൊന്ന് സഹായിക്കാൻ ചോദിക്കാൻ പോകാൻ പറ്റുമോ എന്ന് ഓരോടത്തൊക്കെ പോവും അല്ലേ. ആ പക്ഷെ എന്താണ്, അതൊരു യൂസിനാവില്ല. അപ്പോൾ ഏസോപ്പ് പറഞ്ഞ ടൂ ലെഗ്ഡ് കുട്ടികളാണ് ഈ വെറൈറ്റിയിലെ കുട്ടികൾ. ലാസ്റ്റ് മിനിറ്റിലേക്കൊക്കെ വെക്കാം. ഇപ്പോൾ ഈ എക്സാം മാത്രമല്ല, യു ക്യാൻ ഓൾസോ കൺസിഡർ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് എ പ്രൊജക്റ്റ് അല്ലേ. ഒരു 20 മാർക്സിൻ്റെ പ്രൊജക്റ്റാണ് ടീച്ചേഴ്സ് തരുന്നത്, അത് പറഞ്ഞിട്ട് ഒരു മാസമായിട്ടുണ്ടാവും, മാസം കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറയും, അപ്പോഴൊന്നും ചെയ്യില്ല. ഈ ലാസ്റ്റ് ഡേറ്റ് വരുന്ന തലേ ദിവസമാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് അവിടുന്ന് പേപ്പർ എടുക്കുക, എനിക്ക് എഴുതിത്തരുമോ, നീ എഴുതോ, ആരെക്കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ തിരിഞ്ഞ് അലിഞ്ഞ് കിടന്ന് പിന്നെ ലാസ്റ്റിൽ ഒരു സബ്മിഷനും ഒരു നെയിം സേക്ക് സബ്മിഷനായി, ഒരു മാർക്കും കിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ അവറായിപ്പോവും. ഓക്കെ, അപ്പോൾ ഈ പോയമില് ഒരു ക്രിക്കറ്റിൻ്റെ അവസ്ഥയിൽ നമ്മളായി പോവരുത് കേട്ടോ. ദേർ സച്ച് എ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ലെസൺ ദാറ്റ് വി ഗെറ്റ് ടു ലേൺ ഇൻ ദിസ് പോയം. ഈ ആൻസിൻ്റെ ഹാർഡ് വർക്കിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ, ടൈനി ആൻസ് ലെസൺ പഠിച്ചപ്പോൾ. അപ്പോൾ അവരുടെ മാതിരി ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാം ടൈം യൂസ് ചെയ്യുക. ഫ്രം ദ ബിഗിനിങ് യൂസ് യുവർ ടൈം, ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഇസ് പ്രഷ്യസ്. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയ ലെസൺ ആണ് നമുക്ക് ഈ പോയം ചെറിയ പോയത്തിലൂടെ കിട്ടുന്നത്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ.